നമ്മുടെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നമുക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് വീഴ്ചകൾ, വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ തലത്ത്. ഒന്ന്, നമ്മളിതൊക്കെ ഇതിനെ സത്യമായി വിശ്വസിച്ച് പോന്നു, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് എന്ന്. അതാണ് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞത്, ചരിത്രപരവും ഭാഷാപരവും ഭക്തിപരവും തത്വചിന്താപരവും. അപ്പം നമ്മളിത് ഇത് സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം, ഇത് ആരാണോ രചിച്ചത് അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത്. ആരാ രചിച്ചത്? വേദവ്യാസരാണ്. ആരോ ആവട്ടെ, ഇനിയിപ്പോൾ വ്യാസരല്ല എന്നും പറയുന്നവരുണ്ട്, നമ്മളീ തർക്കത്തിനൊന്നും പോകുന്നില്ല. എന്തായാലും ഇത് ഭാഗവതയുടെ ഒരു അവസാനത്തേത് എന്ന്, വ്യാസരുടെ കൃതികളിൽ അവസാനത്തേത് എന്ന് പറയുന്നത്. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തന്നെ നമ്മുടെ മുന്നിൽ വ്യാസർ ഒരുപാട് കഥകളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ആമുഖത്തിലൊരു കഥയുണ്ട്, നിങ്ങൾക്കൊക്കെ അറിവുള്ളതായിരിക്കും, എല്ലാവർക്കും അറിയാം. സരസ്വതി നദിയുടെ തീരത്ത് വ്യാസർ ധ്യാനനിരതനായിട്ടിരിക്കുക. എന്തിനായിക്കൊണ്ട് എന്നാണെങ്കിൽ, ഈ മഹാഭാരതം രചിക്കുന്നതിൻ്റെ ഒരു പ്രേരണയായിട്ട്, അപ്പോൾ ആളുടെ ഉള്ളിൽ ഈ മഹാഭാരതത്തിൻ്റെ ചിന്തയുണ്ട്, പക്ഷെ ഒന്ന് എഴുതണം, അതിനൊരു സഹായമായിട്ട് ആരുമില്ല. അങ്ങനെ ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി എന്നാണ് കഥ. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായിട്ട് ചോദിച്ച സമയത്ത് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഒരു ബൃഹത്തായ ഒരു കഥയുണ്ട്, എന്നിട്ട് മഹാഭാരതത്തെ ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞു കൊടുത്തു. കഥയായിട്ടല്ല പറഞ്ഞത്, വൈവിധ്യങ്ങളാർന്ന ജീവജാലങ്ങൾ, വൈവിധ്യങ്ങളാർന്ന ജനത, അവരുടെ വസ്ത്രധാരണവും ഭക്ഷണവും എല്ലാ വൈവിധ്യങ്ങളുടെ ഒരു സമ്മേളനം. അങ്ങനെ അതിബൃഹത്തായ വിപുലമായ ഒരു വലിയ കഥാ സാഗരം എൻ്റെ ഉള്ളിലുണ്ട്, എനിക്കതൊന്ന് എഴുതണം, അതിനെ എനിക്ക് ആരാണ് എന്നെ സഹായിക്കാനുള്ളത്, ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴാണ് ഭഗവാൻ വ്യാസരോട് പറഞ്ഞു, അത്രേ ഗണപതി അതിന് സഹായിക്കും. ഈ കഥ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാൽ ഈ കഥയൊന്ന് മര്യാദയ്ക്ക് പഠിച്ചിരുന്നേ പ്രശ്നം തീർന്നേനെ. അപ്പം ഗണപതി സഹായിക്കുമെന്ന് പറഞ്ഞു, ശരി, ഗണപതിയെ പ്രത്യക്ഷനാക്കി. അപ്പം ഗണപതി ഒരു ഡീല് വെച്ചു. ഗണപതി പറഞ്ഞു, ഞാൻ എഴുതാം, എൻ്റെ ഒരു ഇടപാട് എന്താന്ന് പറഞ്ഞാൽ എഴുതാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല, അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അപ്പം നിർത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, എനിക്ക് പിന്നെ എഴുതാൻ പറ്റില്ല. അപ്പം വ്യാസരെന്ത് ചെയ്തു? വ്യാസരും ഒരു ഡീല് വെച്ചു. വ്യാസർ പറഞ്ഞു, ഈ എഴുതുന്നത് മനസ്സിലാക്കിക്കൊണ്ട് വേണം എഴുതാൻ, വെറുതെ ഒരു ഡോക്യുമെൻ്റ് റൈറ്ററെ പോലെ അങ്ങോട്ട് എഴുതരുത്, ഈ പ്രൂഫ് നോക്കുന്നവർ, നിങ്ങൾ പ്രസ്സിൽ പ്രൂഫ് റീഡേഴ്സ് ഉണ്ട്, നിങ്ങളൊരു നോവല് പ്രൂഫ് റീഡർക്ക് വായിക്കാൻ കൊടുത്താൽ അയാൾ ആ നോവലൊന്നും വായിക്കുന്നില്ല, അയാൾ വായിക്കുന്നത് എന്താ, അക്ഷരങ്ങളുടെ ഘടന മാത്രമേ നോക്കൂ, ആശയം വായിക്കില്ല. പ്രൂഫ് റീഡർമാരെപ്പോഴും, അതുകൊണ്ടാണ് പല പ്രൂഫ് റീഡർമാർക്കും പല ഇൻവിറ്റേഷനും കിട്ടുമ്പോൾ അവർ അറിയാതെ അവർ ഈ തെറ്റുകളൊക്കെയാണ് അവരാദ്യം പറയുക. അപ്പം എന്തായാലും ഗണപതി ഇങ്ങനെ പറഞ്ഞു, എഴുതാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. വ്യാസൻ പറഞ്ഞു, എന്താണോ എഴുതുന്നത് അത് മനസ്സിലായിട്ട്, നന്നായി മനസ്സിലാക്കിയിട്ട് വേണം അതിനെ എഴുതാൻ, മനസ്സിലാവാതെ എഴുതരുത്. അങ്ങനെ അവർ ഡീലുറപ്പിച്ച് മഹാഭാരതം എഴുതി തീർത്തു എന്നാണ്. പക്ഷേ നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ?
ഗണപതി എവിടെയെങ്കിലും എഴുത്ത് ഗണപതിയുടെ പേന നിശ്ചലമായ ഇടമുണ്ടായിരുന്നോ? ഗണപതി എഴുതാൻ പറ്റാതെയായിട്ട് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ട്? അന്വേഷിച്ചിരുന്നു എങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ അങ്ങനെയാണ് വ്യാസർ ഇത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പലയിടത്തും ഗണപതിക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഗണപതിക്ക് ബുദ്ധിമുട്ടുണ്ട് എഴുതാൻ. അതെവിടെയൊക്കെയായിരിക്കും? ഇപ്പം സൂര്യനിൽ നിന്ന് കുന്തിക്ക് കർണൻ പുത്രനായി ജനിച്ചു എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്നൊരു സ്ത്രീക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? ഗണപതിക്ക് അതങ്ങോട്ട് എഴുതാൻ പറ്റില്ലേ? ഗണപതി അപ്പോൾ എഴുത്ത് അവിടെ നിർത്തും, മനസ്സിലാവാതെ എഴുതാൻ പാടില്ലേ. അപ്പം ഗണപതി അത് എഴുതാൻ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത് ഗണപതിക്കുള്ളതല്ല, നമുക്കുള്ള സന്ദേശമാണ്. ഇതിൽ വ്യാസർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷയുണ്ട്, അതിൻ്റെ പേര് സമാധി ഭാഷ എന്നാണ്. അതായത് വാച്യാർത്ഥത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളതാണ്. അതാ രചിച്ച വ്യാസർ തന്നെ അതിന് ആമുഖം ചമയ്ക്കുന്നുണ്ട്. നമ്മൾ വിട്ടുപോയതാണ് ഈ പ്രശ്നം. അപ്പം ഇവിടെ ആ ഒരു അതാണ് നമ്മൾ ഇനി അതാണ് ആ ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്, ചിന്ത ചെയ്യാൻ. ഇതിലൊരുപാട് കഥകളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ജരാസന്ധനെ കീറുന്നതും എല്ലാം തന്നെ, ഓരോ ജനിക്കുന്ന കുട്ടികളെ എടുത്ത് തലയ്ക്കടിച്ച് കൊല്ലുന്നതും, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എന്താണ്? നമ്മൾ നിശ്ചലമാകുന്നത്. അപ്പം ഗണപതി എഴുതുന്നത് മനസ്സിലാകാതെ എഴുതരുത് എന്ന് പറയുമ്പം നമ്മളോടുള്ള സൂചനയാണ്, ഇത് മനസ്സിലാവാതെ മുന്നോട്ട് പോകരുത്. അത് നമുക്ക് നോക്കാം. എന്താ ആറാമത്തെ പേജിൽ? കലിയുഗ രാജവംശങ്ങൾ എന്ന് പറഞ്ഞ് ഈ രാജാക്കന്മാരുടെ പേരുകൾ അങ്ങോട്ട് പറയുക. ഈ രാജാക്കന്മാരെല്ലാം മഹാഭാരതത്തിലും രാമായണത്തിലും പ്രബലന്മാരായിരുന്നവരാണ്, പ്രധാനപ്പെട്ട കുറച്ച് പേര്. ആരൊക്കെയാ പറയും? പൃഥു പൂരൂരവാ ഗാധിർ നഹുഷോ ഭരതോർജുന മാന്ധാത സഗരോ രാമ ഗഡ്വാങ്കോ ദുന്ദുഹാഹ രഘു തൃണബിന്ദുർ യയാതിശ്ച ശര്യാതിർ ശന്തനുർഗയ ഭഗീരഥ കുവലയാശ്വ കകുസ്തോ നൈഷധോ നൃഗ ഹിരണ്യകശിപുർ വൃത്രോ രാവണോ ലോകരാവണ നമുജി ശംഭരോ ഭൗമോ ഹിരണ്യാക്ഷോധ താരക അന്യേച ബഹവോ ദൈത്യ രാജാനോ യേ മഹേശ്വര സർവേ സർവവിധ ശൂര സർവേ സർവജിതോ അജിതാഹ. ആരാണ് ഇവരൊക്കെ? ഇവരൊക്കെ കേമായിട്ടാണ് പറയുന്നത്, പേരുകളൊക്കെ ഉണ്ട്. ആരൊക്കെയാ? പൃഥു, പൂരൂരവസ്, ഗാദി, നഹുഷൻ, ഭരതൻ, അർജുനൻ, മാന്ധാതാവ്, സഗരൻ, സഗരൻ്റെ പുത്രനും പൗത്രന്മാരും എല്ലാവരും, രാമൻ, ഗഡ്വാങ്കൻ, ദുന്ദുഹാരൻ, രഘു, തൃണബിന്ദു, യയാദി, ശര്യാദി, ശന്തനു, ഗയൻ, ഭഗീരഥൻ, കുവലയാശ്വൻ, കകുസ്തൻ, നൈഷധൻ, നൃഗൻ, ഹിരണ്യകശിപു, വൃത്രൻ, രാവണൻ, ലോകരാവണൻ, നമുജി, ശംഭരൻ, ഭൗമൻ, ഹിരണ്യാക്ഷൻ, താരകൻ. തുടർന്നിട്ട് പറയാണ് പറയുക, അന്യേച ബഹവ രാജ. ഇനി ഇതൊന്നുമല്ല, ഇവരെ കൂടാതെ എത്രയോ ആളുകൾ. മമതാം മയ്യ വർത്തന്ത കൃത്യോച്വയർ മർത്യധർമ്മിണ കഥാവശേഷ കാലേന ഹി അകൃതാർത്ഥ കൃതാവിഭോ. ഇവരൊക്കെ കാലത്തിൻ്റെ കാലവുമായി ബന്ധപ്പെട്ട് കാലത്തിൽ വർത്തിച്ച് പ്രവർത്തിച്ച് ഈ കാലം വിട്ടുപോയിട്ടുള്ളവരായി പറഞ്ഞിരിക്കുന്നു. ഇവരൊക്കെ ആരാണ്? നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഉള്ള ശ്ലോകമാണ് സ്വാമി പറയാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ ഇതിപ്പോൾ എവിടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാദശ സ്കന്ധത്തിലാണ്, മൂന്നാമത്തെ അധ്യായത്തിലാണ്, ഒൻപതാമത്തെ ശ്ലോകം മുതൽ പതിനാല് വരെയുള്ള ശ്ലോകങ്ങളാണ്. അതിൽ ഈ അവസാനത്തെ 14-ാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടത്. എന്താ പറയണത്? കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം
വിതായ ലോകേഷു യശഃ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വാചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം. കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം. ഈ മഹീയസാം, ഈ മഹാത്മാക്കളെ, ഈ വലിയ ആളുകളെന്ന് കരുതുന്നവരെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കഥകൾ, ഇവരെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിതനോട് പറയുന്നതാണ്. ഇത് അവർ തമ്മിലുള്ള സംഭാഷണം പോലെ. എന്താണ് ഇതൊക്കെ? ലോകേഷു യഥ യശവിതായ പരേയുഷാം മഹീയസാം. ലോകത്തിൽ യശസ്സിനെ വിസ്തരിച്ച് കടന്നുപോയിട്ടുള്ള ആൾക്കാർ. എന്തിനാ ഞാൻ ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നത്? ഇവിടെ പറയുന്നു, വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ വിഭോ. ഇവരെക്കുറിച്ചൊക്കെ, ഇവരെയൊക്കെ ചേർത്തുകൊണ്ട് ഈ കഥകളൊക്കെ പറഞ്ഞത് എന്തിനാ? നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങേക്ക് അറിവുണ്ടാകും. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, വിശേഷേണയുള്ള ജ്ഞാനം, അറിവ്. വൈരാഗ്യം, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ രാഗമില്ലായ്മ, പലതിനോടുമുള്ള അമിതമായ സംഘം, അതാണ് അജ്ഞാനം. ആ സംഘത്തിൽ നിന്നുള്ള ഒരു നിവൃത്തി, നിസ്സംഗതയെയും അതുപോലെ അറിവും. ഈ മഹാഭാരത കഥയുടെ ഉദ്ദേശം അറിവുണ്ടാവുകയും ആ അറിവിൻ്റെ ഫലമായി ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഉടമസ്ഥതയെ കൈയൊഴിയുന്നത്. അപ്പോൾ ഈ അറിവിനും ഈ ഉടമസ്ഥതാബോധം കൈയൊഴിയുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുള്ളത് എന്ന് ആര് പറയുന്നു? വ്യാസർ പറഞ്ഞു, ശ്രീശുക ബ്രഹ്മർഷി. അപ്പോൾ ഇത് ഈ സന്ദീപാനന്ദഗിരി അത് പറഞ്ഞു അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങളീ നടക്കുന്നത്? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇത് ഓരോ സ്കൂളിൽ ഷീട്ട് എഴുതുന്ന സ്വാമിമാരുടെ അടുത്തൊക്കെ പോയിട്ട് ക്യാമറയായിട്ട് പോയിട്ട് ചോദിക്കുകയാണ്. നമ്മൾ ഈ അടുത്ത് യൂട്യൂബിലൊക്കെ കാണാം. കാഷായൊട്ട എല്ലാവരും സ്വാമിയൊന്നും ആവണമെന്നില്ല. ഇത് പഠിച്ചവൻ കാഷായ ഇടണമെന്നുമില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ല എങ്ങനെയൊരു സ്വാമി ഇങ്ങനെ മഹാഭാരതമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതെന്താണ് അതങ്ങനെ? അപ്പോൾ സ്വാമിമാർ അഭിപ്രായം പറയുക, ഇത് പഠിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അങ്ങനെ പറയേണ്ട, അവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ. എന്നാൽ പിന്നെ ഇത് ക്യാമറയായിട്ട് ആരുടെ അടുത്താണ് വരേണ്ടത്? നമ്മുടെ അടുത്താണ് വരേണ്ടത്. അല്ല നിങ്ങളാണല്ലോ ഇങ്ങനെ പറയുന്നത്, അതെന്താ എന്ന് ചോദിക്കേണ്ടത് നമ്മളോടാണ്. നമ്മുടെ അടുത്ത് വരാറില്ല. അപ്പം ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഇതെന്താണ്. ഇതാ അടുത്ത വരിയിൽ പറയാം, വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. ഞാനിത് അറിവുണ്ടാകുന്നതിനും അറിവിനനുസൃതമായി നിസ്സംഗതയെ കൈവരിക്കുന്നതിനും വേണ്ടി പറഞ്ഞതാണ്. ഇതൊന്നും എന്തല്ല, വാചോ വിഭൂതിർ. അവസാനത്തെ വരുന്നു, വാചോ വിഭൂതിർ, എൻ്റെ വാഗ്വിലാസങ്ങളാണ്, എൻ്റെ വാചക കസർത്തുകളാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എൻ്റെ വാക്കുകളെ കൊണ്ട് ഞാൻ നെയ്തെടുത്തിട്ടുള്ള വലിയൊരു സൗധമാണ്, കൊട്ടാരമാണ്, അല്ലെങ്കിൽ ഞാൻ സൃഷ്ടിച്ച ലോകമാണ്. വാക്കുകൾ കൊണ്ട് ഞാനെടുത്ത ലോകമാണ്, സൃഷ്ടിച്ചതാണ്. ഇതെന്തല്ല, നതു പാരമാർത്ഥ്യം. ഇതൊന്നും പരമാർത്ഥത്തിലുള്ളതല്ല. ഇതെന്തല്ല, പരമാർത്ഥത്തിൽ ഉള്ളത് അല്ല. ഇതറിഞ്ഞാൽ വലിയ സമാധാനം, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണേ. ഈ മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാഭാരത കഥ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോളാർ കഥ. അതിൻ്റെ അപ്പുറത്ത് എന്താ? അതിൽ ആരെയൊക്കെ നിങ്ങൾക്ക് കൂട്ടാമോ, ഗൺമോനെയോ ഗൺമേനെയോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂമി തട്ടിപ്പോ അതും ഇതും എല്ലാം ഉണ്ട് ഇതിൽ. അപ്പം ഇങ്ങനെയൊരു കഥയെ നിങ്ങളിത്ര താല്പര്യത്തോടു കൂടി കേൾക്കുന്നത് എന്തിനാണ്? നമുക്ക് പരിചയമുള്ളത് ഈ കഥയാണല്ലോ. അതുകൊണ്ട് ഈ കഥാരൂപത്തിൽ പറഞ്ഞു.
സ്വാമി ഇന്ന് ബാണ്ടൂപ്പിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരാൻ അവിടെ വന്നു. റൂമിൽ വന്ന് കുറച്ച് നേരം കിടന്നു, കുറച്ചങ്ങോട്ട് മയങ്ങിപ്പോയി. പക്ഷെ പിന്നെ പെട്ടെന്ന് തോന്നി താഴെ ഒന്ന് പോയിട്ട് വെറുതെ ഒന്ന് താഴേക്കൊന്ന് പോകണം എന്ന് തോന്നി. അപ്പോൾ ഇത് ലോക്ക് ചെയ്തു, നമ്മൾ താഴേക്ക് ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങുക. അപ്പോൾ ഡോറ് ലോക്ക് ചെയ്തപ്പോൾ ചാവി നമ്മുടെ കയ്യിൽ തന്നെയാണ്. ലിഫ്റ്റിൻ്റെ ഡോറ് തുറന്നു, ആ കൊലാപ്സർ ഗേറ്റ് പോലെ ഇല്ലേ അതടച്ചു, മറ്റേ ഫ്രണ്ട് വലിയ ഡോറല്ലേ അതടച്ചു, ആ കൊലാപ്സർ പോലെ എന്നിട്ട് അടച്ചു. ഇത് താഴേലും ചാവി കിടിക്കുന്നു പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കടകട എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. ആ ഇത് തുറക്കലും ആ അത് പോവലും നമ്മൾ ബലം പിടിച്ചൊരു ഒറ്റ തുറക്കൽ അങ്ങോട്ട് തുറക്കലിൽ ലിഫ്റ്റ് എന്താ പറയുക, ലിഫ്റ്റ് നിന്നില്ല, ഇതങ്ങോട്ട് തുറന്നു. നമ്മളാണ് കയ്യും അങ്ങോട്ട് ഇട്ടു. പെട്ടെന്ന് എന്തൊക്കെയോ ഇതായിട്ട് എന്തൊക്കെയോ ശബ്ദമൊക്കെ കേട്ടു. നോക്കുമ്പോൾ എന്താ, ഉച്ചയ്ക്കൊന്ന് മയങ്ങിയതായിരുന്നു. നമ്മൾ താഴേക്ക് പോയിട്ടും ഇല്ല, ലിഫ്റ്റിൽ നിന്ന് കീ വീണിട്ടും ഇല്ല. ഇപ്പം രാജി പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ ഇതിപ്പോൾ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. നമ്മളെവിടെയും പോയിട്ടില്ല. നമ്മളവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് മയങ്ങിയപ്പം കണ്ട സ്വപ്നമാണ്. സ്വാമി കണ്ട സ്വപ്നമായിരുന്നു എന്ന വരി, ആ ഒരു വരി നിങ്ങൾ വായിക്കാത്തിടത്തോളം കേൾക്കാത്തിടത്തോളം കാലം നമ്മളീ പറഞ്ഞ സാധനം അപകടം പിടിച്ച ഒരു സാധനമാണ്. പക്ഷെ ആ ഒരു വരി എത്രമാത്രം പ്രസക്തമാണോ, മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഭാഗവതത്തിൻ്റെ മഹാഭാരതത്തിൻ്റെ ഒക്കെ അവസാനം കൊണ്ടുപോയിട്ടാണ് വ്യാസൻ ഈ വരി ഫിറ്റാക്കിയത്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിലിതിപ്പോൾ വലിയൊരു പൊല്ലാപ്പായിരിക്കുക. നാട്ടിലിതിനെ ചൊല്ലി വലിയ ബഹളം നടക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ സന്ദീപാനന്ദഗിരി എഴുതി ഉണ്ടാക്കിയതല്ലോ. ഈ ഇതാരാ പറഞ്ഞിരിക്കുന്നത്? നതു പാരമാർത്ഥ്യം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വാചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം. അപ്പം ഇതെല്ലാം പരമാർത്ഥത്തിലുള്ളതല്ല, എന്നാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതറിയണമെന്ന്, ഇതറിഞ്ഞിട്ടില്ലെങ്കിലോ വലിയ പ്രശ്നമാണ്.